ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്ന് കെമിസ്ട്രിയുടെ ക്രിസ്മസ് എക്സാം ആയിരുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. ചിലർക്ക് ഓർഗാനിക് കെമിസ്ട്രി ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം ഫോളോ ചെയ്യുന്ന ഈ ടെക്നിക്കിലൂടെ നമ്മൾ പഠിച്ചാൽ ഓർഗാനിക് കെമിസ്ട്രി ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ കുറച്ച് ഈസി ആകും, ഇൻട്രസ്റ്റിംഗ് ആകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിൽ നമുക്ക് 4 ചാപ്റ്റർ ഉണ്ട്. അതിൽ ഓരോ ചാപ്റ്ററിലെയും നെയിം റിയാക്ഷൻസ് ആണ് നമ്മൾ പഠിച്ചു തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇന്നലെ നമ്മൾ റോസൻമെൻ റിഡക്ഷൻ എന്ന് പറയുന്നൊരു റിയാക്ഷൻ പഠിച്ചു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് അടുത്ത വീഡിയോയിലേക്ക് വരിക. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ എന്ന് പറയുന്നൊരു നെയിം റിയാക്ഷനാണ്. ബെൻസീനിനെ ബെൻസാൽഡിഹൈഡാക്കി മാറ്റുന്ന ഒരു റിയാക്ഷനാണ് ഈ ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ റിയാക്ഷനും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസും നോക്കാം. 2023 മാർച്ച്, 2021 സേ, 2018 മാർച്ച്, 2016 മാർച്ച്, അങ്ങനെ ഒരുപാട് വർഷം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ എന്താണെന്ന് എഴുതുക. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ തന്നെ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ഹൗ വിൽ യു പ്രിപ്പയർ ബെൻസാൽഡിഹൈഡ് ബൈ ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ. എങ്ങനെയാണ് ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ വഴി ബെൻസാൽഡിഹൈഡ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന്. അപ്പോൾ എന്താണ് ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ എന്ന് നോക്കാം. When benzene is treated with carbon monoxide and hydrogen chloride in the presence of anhydrous aluminium chloride or cuprous chloride, it gives ബെൻസാൽഡിഹൈഡ്. അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡിൻ്റെയോ കുപ്രസ് ക്ലോറൈഡിൻ്റെയോ സാന്നിധ്യത്തിൽ ബെൻസീൻ കാർബൺ മോണോക്സൈഡുമായും ഹൈഡ്രജൻ ക്ലോറൈഡുമായും പ്രവർത്തിച്ച് ബെൻസാൽഡിഹൈഡ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഇത് ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ. അപ്പോൾ അതിൻ്റെ ഇക്വേഷനും ഒന്ന് എഴുതാനായിട്ട് പഠിക്കുക. ബെൻസീൻ COHCl അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് ഓർ കുപ്രസ് ക്ലോറൈഡ് ഗിവ്സ് ബെൻസാൽഡിഹൈഡ്. ബെൻസീൻ റിംഗിൽ CHO ഗ്രൂപ്പ് വരുന്ന ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബെൻസാൽഡിഹൈഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ്. ഇത് ഒരുപാട് വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഒരു ഇക്വേഷൻ്റെ പകുതി തന്നിട്ടുണ്ട്, എന്നിട്ട് നമ്മളോട് ആ പ്രോഡക്റ്റ് എഴുതാൻ ചോദിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത് ഏത് റിയാക്ഷനാണെന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ബെൻസീൻ COHCl അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ബെൻസാൽഡിഹൈഡാണ്. ആ റിയാക്ഷൻ്റെ പേര് ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ എന്നാണ്. ഇനി ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ വേറൊരു രീതിയിലും കൂടി ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഹൗ ഈസ് ദി ഫോളോയിങ് കൺവേർഷൻസ് അച്ചീവ്ഡ്. കുറച്ച് കൺവേർഷൻസ് തന്നിട്ട് ഈ കൺവേർഷൻസ് എങ്ങനെ സാധ്യമാക്കാം എന്ന് ചില ചോദിക്കാറുണ്ട്. അപ്പോൾ അതിലൊരു കൺവേർഷൻ ചോദിച്ചിരിക്കുന്നതാണ് ബെൻസീൻ ടു ബെൻസാൽഡിഹൈഡ്. ബെൻസീനെ എങ്ങനെ കൺവേർട്ട് ചെയ്ത് ബെൻസാൽഡിഹൈഡ് ആക്കാം. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ ആണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ എഴുതിയാൽ മതി. പക്ഷേ കൂടുതൽ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ എന്താണെന്ന് എഴുതി അതിൻ്റെ ഇക്വേഷനും കൂടി എഴുതണം. അപ്പോൾ ഗട്ടർമാൻ കോച്ച് റിയാക്ഷനിൽ നിന്ന് മുൻവർഷങ്ങളിൽ ഈ രീതിയിൽ ഇതേ ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻസിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും നിങ്ങൾ വിട്ടുപോകരുത്, തെറവായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.